നമസ്കാരം. ഏഷ്യാനെറ്റ് മിക്കവാറും ഇത് മുക്കുമായിരിക്കും എന്ന ഒരു അടിക്കുറിപ്പോടെ ഇന്നലെ ഒരു സ്ക്രീൻഷോട്ട് എനിക്കൊരാൾ അയച്ചു തന്നു. അത് ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ അവർ ആരംഭിച്ച ഒരു സർവേ, ഒരു ഒപ്പീനിയൻ പോളിൻ്റെ സ്ക്രീൻഷോട്ടായിരുന്നു. എനിക്കത് അയച്ചു തരുമ്പോൾ 1675 പേർ പങ്കെടുത്തു. ചോദ്യം, ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന ആവശ്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? 77% പേർ യോജിക്കുന്നു എന്നും 19% പേർ യോജിക്കുന്നില്ല എന്നും 4% പേർ അഭിപ്രായമില്ല എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് ഏഷ്യാനെറ്റ് മുക്കിയോ എന്നറിയുന്നതിന് വേണ്ടി രാവിലെ അത് പരിശോധിച്ചു നോക്കി. ഏഷ്യാനെറ്റ് മുക്കിയിട്ടില്ല. വളരെ സംഘടിതമായ ഒരു ശ്രമം അതിനെ മറികടക്കാൻ. പലപ്പോഴും ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ സംഘടിതമായി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നവരാണ്, അതിനുള്ള ശ്രമം നടത്തി. പക്ഷേ എന്നിട്ടും ശകലമേ കുറയ്ക്കാൻ സാധിച്ചുള്ളൂ. ആകെ പങ്കെടുത്തവർ 4105 പേർ. ഏകീകൃത സിവിൽ കോഡിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞവർ 76.6%, യോജിക്കുന്നില്ല എന്ന് പറഞ്ഞവർ 19.6%, അഭിപ്രായമില്ലാത്തവർ കുറഞ്ഞു 3.8%. ഈ ട്വിറ്ററിൽ ഒരു കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏഷ്യാനെറ്റ് ഇതിനു മുൻപ് ഇംഗ്ലീഷിൽ മറ്റൊരു ഒപ്പീനിയൻ പോൾ നടത്തിയിരുന്നു. ആ ഫലത്തിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണോ ഏഷ്യാനെറ്റ് വീണ്ടും മലയാളത്തിൽ ഒരു സർവേ നടത്തിയതെന്ന് ചോദ്യം. ഷുഡ് ദി യൂണിഫോം സിവിൽ കോഡ് ബി ഇംപ്ലിമെന്റഡ് അക്രോസ് ഇന്ത്യ എന്നാണ് ചോദ്യം. പങ്കെടുത്തത് 8145 പേര്. അതിൽ പങ്കെടുത്ത 94.1% പേരും യേസ് പറഞ്ഞപ്പോൾ 4.1% ആളുകളാണ് നോ പറഞ്ഞത്. ഈ ഒപ്പീനിയൻ പോൾ വളരെ പ്രസക്തമാണ്. പൊതുവെ ഒരു പ്രോ ലെഫ്റ്റ് പ്രോ ഇസ്ലാമിക് നിലപാടെടുക്കുന്ന ഒരു മാധ്യമമാണ് ഏഷ്യാനെറ്റ്. അതിന് മുതലാളി BJP മന്ത്രിയൊക്കെ ആവാം. പക്ഷേ ഏഷ്യാനെറ്റ് അവരുടെ വാർത്താപരമായ നിലപാടെന്ന് പറയുന്നത് പ്രോ ലെഫ്റ്റ് പ്രോ ഇസ്ലാമിക്കാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിനുവിജോണിനെ പോലെയുള്ള ചിലർ മാത്രമേ പൂർണ്ണമായും നിഷ്പക്ഷമായി ഇസ്ലാമിക ഇടതുഭാഗങ്ങളെ വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിൽ നിലപാടെടുക്കാറുള്ളൂ. അവർ പോലും ആത്യന്തികമായി തിയററ്റിക്കലി ആ പ്രോ ഇസ്ലാമിക് പ്രോ ലെഫ്റ്റ് നിലപാടിന് അപ്പുറത്തേക്ക് കടക്കാൻ മടിയുള്ളവരാണ്. അത്തരമൊരു പ്രേക്ഷക വൃന്ദമുള്ള ഏഷ്യാനെറ്റ് ഒരു സർവേ നടത്തിയപ്പോൾ അതിൽ 76-77% പേരും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അത് ഇംഗ്ലീഷിൽ നടത്തുമ്പോൾ 94% പേരും ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരു സൂചനയാണ്. കാരണം സിവിൽ നിയമങ്ങൾ ഒന്നാവണം എന്നതാണ് ഏകീകൃത സിവിൽ കോഡിൻ്റെ ലക്ഷ്യം. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ ഒരു സിവിൽ കോഡേ ഉള്ളൂ. ഇസ്ലാമിക രാജ്യങ്ങളിലും ഒരു സിവിൽ കോഡേ ഉള്ളൂ. അവിടുത്തെ സിവിൽ നിയമങ്ങൾ ശരിയത്താണ്, അതിനൊരു മാറ്റവുമില്ല. അതേസമയം മറ്റ് രാജ്യങ്ങളിൽ പരിഷ്കൃതമായ ഒരു സിവിൽ കോഡാണ്. ഇത് നടപ്പിലാക്കുക എന്നത് BJP സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്, അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വ്യാപകമായ എതിർപ്പുണ്ടാകുമെന്നതിനാൽ പൗരത്വ ഭേദഗതി നിയമം കശ്മീരിലെ ഇടപെടലുമൊക്കെ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ എതിർപ്പുണ്ടാകും എന്നതിനാൽ വൈകുന്നു എന്ന് മാത്രമാണ്. അതിന് പറ്റിയ സാഹചര്യവും അനുകൂലമായ അന്തരീക്ഷവും കാത്തിരിക്കുകയാണ് BJP സർക്കാർ. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഹിജാബ് വിവാദം അങ്ങനെ അങ്ങ് പടരട്ടെ എന്ന് BJP നിശബ്ദതയോടെ നിലപാടെടുത്തതും കാത്തിരിക്കുന്നതും ഇതൊരു നിമിത്തമായി മാറും എന്ന് കരുതിയാവാം. ഹിജാബ് എന്ന ഒരു സാധാരണ ആവശ്യത്തെ ബുർക്കയിലേക്കും നിക്കാബിലേക്കും പരിവർത്തനം ചെയ്തുകൊണ്ട് രാജ്യവ്യാപകമായി ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുമ്പോൾ, അത് സുപ്രീംകോടതിയുടെ വരെ കയ്യിലെത്തുമ്പോൾ അതിനൊരു തീർപ്പുണ്ടാവുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും സുപ്രീംകോടതി ഒരിക്കൽ കൂടി ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്താനിടയുണ്ട്. ഇതിനു മുമ്പ് ഷബാനു ബീഗം കേസ് മുതൽ നിരവധി അവസരങ്ങളിൽ സുപ്രീംകോടതി എന്തുകൊണ്ടാണ് ഭരണഘടനയുടെ 44-ാം ആർട്ടിക്കിളിൽ അനുച്ഛേദത്തിൽ പറയുന്ന ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഇതുവരെയായും ശ്രമങ്ങൾ നടത്താത്തത് എന്ന് ചോദിക്കുകയും അതിനുള്ള ശ്രമങ്ങൾ ഭരണകൂടം ആരംഭിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മാർഗദർശക അനുച്ഛേദങ്ങളിൽ പെടുന്നതാണ് 44-ാം അനുച്ഛേദം. അതായത് അത് നടപ്പിലാക്കിയിട്ടില്ല. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഭരണഘടന നിർമ്മിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനു മാത്രമുള്ള പക്വത ഇന്ത്യക്കായിട്ടില്ലാത്തതിനാൽ ഭരണഘടനാ ശില്പികൾ ഇന്ത്യ വളരുന്നതനുസരിച്ച് നടപ്പിലാക്കേണ്ട ചില തത്വങ്ങൾ കൂടി, ചില ആർട്ടിക്കിൾസ് കൂടി പറയുന്നു. അവ നടപ്പിലാക്കേണ്ട ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ട്. അതിൽ ഒന്നാണ് 44-ാം ആർട്ടിക്കിൾ അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ്.
പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിലാണ് അത് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇന്നത്തെ ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റ് പേജിൽ ഷെവലിയാർ വി സി സെബാസ്റ്റ്യൻ എഴുതിയ ഒരു ലേഖനമുണ്ട്, ഏകീകൃത സിവിൽ കോഡ് പുതിയ കലാപശ്രമം എന്നാണ് അതിന്റെ തലക്കെട്ട്. വാസ്തവത്തിൽ ഒരു കലാപവുമില്ല. എന്താണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് കലാപശ്രമം എന്ന് പറയുന്നത്. എന്താണ് ഏകീകൃത സിവിൽ കോഡ്? ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവർക്കും തുല്യമായ അവകാശമുള്ള, എല്ലാവരും തുല്യമായി ജീവിക്കേണ്ട ഒരു രാജ്യത്ത് തുല്യത ഉറപ്പാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഏകീകൃത സിവിൽ കോഡ്. അതായത് സിവിൽ സെറിമണികൾ. നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് കടന്നു പോവേണ്ടി വരുന്ന ചില സിവിൽ സെറിമണികളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ബർത്ത് രജിസ്ട്രേഷനാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ജനിച്ചു കഴിഞ്ഞാൽ അവനത് മാമോദീസ മുക്കി അവനെ ക്രിസ്ത്യാനിയാക്കുന്നു, ആർക്കും എതിർപ്പില്ല. അല്ലെങ്കിൽ ഒരു ഹിന്ദു ജനിച്ചു കഴിഞ്ഞാൽ 28 കെട്ടി ഹിന്ദുവാക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുവാണ്. അല്ലെങ്കിൽ ഒരു മുസ്ലിം ആകണമെങ്കിൽ സുന്നത്ത് കല്യാണം നടത്തണം. അതൊരു സിവിൽ സെറിമണിയാണ്. ഈ സിവിൽ സെറിമണിയിൽ ഒരു തടസ്സവുമില്ല എന്നാരും മനസ്സിലാക്കുന്നില്ല. പലരും മനസ്സിലാക്കുന്നതും പലരും വ്യാഖ്യാനിക്കുന്നതും എല്ലാം ഏകീകൃതമാക്കുന്നു, സുന്നത്ത് കല്യാണം പാടില്ല, മാമോദീസ പാടില്ല, എല്ലാവരും 28 കെട്ടണം. അത്തരത്തിലല്ല, ഇതൊരു ദുർവ്യാഖ്യാനമാണ്. എല്ലാ മതങ്ങളുടെയും സിവിൽ സെറിമണികൾക്ക് തുടരാം, എന്നാൽ നിയമപരമായ സാധുതയുള്ള, നിയമപരമായ ഇംപ്ലിക്കേഷൻസ് ഉള്ളവയ്ക്ക് ഒരു നിയമമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ രീതി നടത്താം. ഇപ്പൊ കല്യാണം നിയമപരമായ സാധ്യതയുള്ള ഒന്നാണ്. എങ്ങനെ കല്യാണം നടത്തണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, വ്യക്തികൾ തന്നെയാണ്. ഒരാൾക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ ഏകീകൃത സിവിൽ കോഡ് തടസ്സമല്ല. ഒരു ഹിന്ദുവിന് അമ്പലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ അവന്റെ ആചാരമനുസരിച്ചോ വിവാഹം നടത്താൻ തടസ്സമല്ല. എന്നാൽ പള്ളിയിൽ വെച്ചൊരു കല്യാണം നടത്തി എന്നതുകൊണ്ട് മാത്രം ആ കല്യാണം കല്യാണമാകുന്നില്ല. അതിന് നിയമപരമായ സാധുത കിട്ടണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ തന്നെ അത് നടപ്പിലായി വരുന്നുണ്ട്. ആരൊക്കെ വിവാഹം കഴിച്ചാലും ആ വിവാഹം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അത് നിയമപരമായി വിവാഹമാകൂ. അതാണ് ഏകീകൃത സിവിൽ കോഡ്. എന്നാൽ വിവാഹത്തിന് ചില നിബന്ധനകളുണ്ട്. ഒരാൾ വിവാഹിതനാകണമെങ്കിൽ അയാൾ അവിവാഹിതനാവണം. മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹമോചിതനാവണം നിയമപരമായി. അല്ലാതെ വെറുതെ ആരെങ്കിലും മതപരമായ ഒരു വിവാഹമോചനം കൊണ്ട് അയാൾ വിവാഹമോചിതനാകുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഒരു വിവാഹിതനാണ്, എനിക്കൊരാളെ കൂടി വിവാഹം കഴിക്കണമെങ്കിൽ ഇപ്പോഴത്തെ നിയമമനുസരിച്ച് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ വേറൊരാളെ വിവാഹം കഴിച്ചാൽ അത് രഹസ്യമായാണെങ്കിൽ കൂടി അതറിയപ്പെട്ടാൽ അത് നിയമവിരുദ്ധമാണ്. 5 വരെ എന്നെ തടവിന് വിധിക്കാം. എൻ്റെ അതേ നിയമം ഹിന്ദുവിനും ബാധകമാണ്. എന്നാൽ ഒരു മുസ്ലിമിന് ഇത് ബാധകമല്ല. അയാൾക്ക് 5 വിവാഹം കഴിക്കാം. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ 2 ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ചാൽ എന്നെ ജയിലിൽ അടയ്ക്കാം. അതേസമയം എൻ്റെ സുഹൃത്ത് മുസ്ലിം ആയതുകൊണ്ട് അവൻ 2, 3, 4 കെട്ടിയാൽ, 5 ഞാൻ മുമ്പ് പറഞ്ഞത് തെറ്റാണ്, 4 കെട്ടിയാൽ അവനെ ജയിലിൽ അടയ്ക്കാൻ കഴിയില്ല. ഇതൊരു വിവേചനമാണ്. അത് മതപരമായ ഒരു പ്രിവിലേജാണ്. അതിലാണ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇനി എനിക്ക് സ്വത്തുക്കളുണ്ട്, അത് പിതൃസ്വത്ത് എന്ന് പറയുന്നു. എൻ്റെ സ്വത്തുക്കൾ എൻ്റെ മക്കൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ പെൺമക്കൾക്ക് അവകാശമില്ല എന്ന് എൻ്റെ മതം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മതനിയമം പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവും? തുല്യമായി എൻ്റെ മക്കൾക്ക് അത് വീതിച്ചു കൊടുക്കേണ്ടതാണ്, അതായത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പം ആദ്യത്തേത് വിവാഹം. വിവാഹം എല്ലാവർക്കും ബാധകമായ വിവാഹ നിയമം. വിവാഹ ചടങ്ങുകളോ വിവാഹ ആചാരങ്ങളോ ബാധകമല്ല, അതിന് ഇടപെടുന്നേയില്ല. വിവാഹത്തിൻ്റെ നൈയാമിക വശങ്ങൾ ഏകീകൃതമാവും. രണ്ടാമത് പിതൃസ്വത്ത് അല്ലെങ്കിൽ കുടുംബസ്വത്ത്. ഈ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ തുല്യതയുണ്ടാവണം. ഇപ്പോൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമാനും നിയമങ്ങളാണ്. പലപ്പോഴും സ്ത്രീയെ ഒറ്റപ്പെടുത്തുന്ന, അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കുന്ന നിയമങ്ങളുണ്ട്. അപ്പോൾ അത് പാടില്ല. പിതൃസ്വത്ത് അല്ലെങ്കിൽ കുടുംബസ്വത്ത് വീതിക്കുന്നതിന് എല്ലാവർക്കും ബാധകമായ ഒരു നിയമം, അതിനെങ്ങനെ കുറ്റം പറയാൻ കഴിയും? വിവാഹമോചനം. എനിക്ക് ഒരാളെ വിവാഹം കഴിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ വിവാഹമോചനം നടത്താനും അവകാശമുണ്ട്. എന്നാൽ ഇന്ത്യയിലെ പൗരന്മാർക്ക് എല്ലാം ഈ വിവാഹമോചന നിയമം ഒന്നാവണം. അല്ലാതെ എനിക്ക് നൂലാമാലകൾ കോടതി കയറി ഇറങ്ങി ആ വർഷങ്ങളോളം പിറകെ നടന്നേ പറ്റൂ. അതേസമയം ഒരു മുസൽമാനെ തലാക്ക് 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 എന്ന് പറഞ്ഞാൽ വിവാഹമോചനമായി, അതെങ്ങനെ ശരിയാവും? വിവാഹമോചനം നടത്തുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കണം, എന്നാൽ മുസൽമാൻ ജീവനാംശം കൊടുക്കേണ്ട, എങ്ങനെ ശരിയാവും? അപ്പോൾ വിവാഹമോചനത്തിനും ഒരു നിയമം. അല്ലാതെ വിവാഹമോചനത്തിന്റെ ചടങ്ങുകൾ, ഇനി വിവാഹമോചനം നടത്തുന്ന പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ ചടങ്ങുകളുണ്ട്, ആയിക്കോട്ടെ, ആർക്കും ഒരു തടസ്സമില്ല. പക്ഷെ നിയമപരമായി വിവാഹമോചനം ഒരുപോലെ നടത്തണം. പിന്നെ ദത്തവകാശം.
എനിക്ക് കുട്ടിയെ ദത്തെടുക്കാൻ അവകാശമുണ്ടെങ്കിൽ മുസ്ലിമാനും ഹിന്ദുവിനും ദത്തവകാശമുണ്ടാവണം, ഒരേ നിയമമാവണം. അതിൽ ജീവനാംശം, ജീവനാംശം ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരാളെ വിവാഹമോചനം നടത്തി പുറത്താക്കുകയാണെങ്കിൽ, അത് നിയമപരമായി നടത്തുകയാണെങ്കിലും, ആ വിവാഹമോചനം നടത്തി പുറത്തു പോകുന്ന ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മുൻ ഭാര്യയ്ക്ക് അവർക്ക് ചില അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ തുല്യമാവണം. മുസ്ലിം ആയതുകൊണ്ട് അവകാശങ്ങളില്ല, ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവകാശങ്ങളില്ല. ഇതിനെയാണ് ഏകീകൃത സിവിൽ കോഡിലൂടെ ഒന്നാക്കുന്നത്. ഇതിലെന്താണ് തെറ്റ്? ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടയാളായതുകൊണ്ട് എനിക്ക് പ്രത്യേകമായി അവകാശമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ പാതകം, വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ തകർച്ചയുടെ മൂലകാരണമായി മാറിയത്, ഷബാനു ബീഗം കേസിൻ്റെ പേരിൽ സുപ്രീം കോടതിയെ മറികടക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം, അവിടെയാണ് വാസ്തവത്തിൽ ഈ പ്രീണനം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത്. നമുക്കറിയാം 1984 മധ്യപ്രദേശിലെ ഷബാനു ബീഗം എന്ന 62 വയസ്സുകാരി തൻ്റെ ഭർത്താവ് തന്നെ അകാരണമായി തലാക്ക് ചൊല്ലി ഉപേക്ഷിച്ചു, തനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നു. കോടതി 500 രൂപ വീതം മാസം കൊടുക്കാൻ ഉത്തരവിടുന്നു. CRPC 125 വകുപ്പ് അനുസരിച്ച് അതിന് കോടതിക്ക് അധികാരമുണ്ട്. എന്നാൽ അഭിഭാഷകനായ ഷബാനു ബീഗത്തിൻ്റെ ഭർത്താവ് 1985-84 മുഹമ്മദ് അഹമ്മദ് ഖാൻ, അദ്ദേഹം പോരാട്ടം നടത്തുന്നു, സുപ്രീം കോടതി വരെ പോകുന്നു. അദ്ദേഹം പറയുന്നത് താൻ പാലിക്കുന്നത് ശരീഅത്ത് നിയമമാണ്, അതുകൊണ്ട് CRPC തനിക്ക് ബാധകമല്ല. ഒടുവിൽ സുപ്രീം കോടതി ഇടപെടുന്നു. കോടതി പറഞ്ഞു ശരീഅത്തൊക്കെ നിങ്ങൾ പാലിച്ചോ, പക്ഷേ ഇവിടെ വിവാഹമോചനം നടത്തുമ്പോൾ അവർ വിവാഹമോചിതയായതുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാൻ കഴിയില്ല, കൊടുത്തേ മതിയാവൂ എന്ന് പറയുന്നു. ഈ നിർണായക ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കൾ തെരുവിലിറങ്ങുന്നു. ഓർക്കണം, മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിധി സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി തെരുവിലിറങ്ങുന്നു. അക്കാലത്ത് ഇതിനെ സ്വാഗതം ചെയ്ത EMS പറഞ്ഞത് ഞങ്ങൾ 3 കെട്ടും 5 കെട്ടും EMS ഓളയും കെട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവർ രംഗത്തിറങ്ങി 1986 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് ഈ ഷബാനു കേസിലെ വിധി മറികടക്കുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടി വന്നു. ഇവിടെയാണ് വാസ്തവത്തിൽ ഈ പ്രീണനം എന്ന് പറയുന്ന നിയമവിരുദ്ധമായ പ്രവൃത്തി ആരംഭിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നിയമം എന്നത് സ്വാഭാവിക നീതിയാണ്. അറബ് രാജ്യങ്ങൾ പോലും ഒരു നിയമം നടപ്പിലാക്കുന്നു. ഒരാളുടെയും മതപരമായ ചടങ്ങുകളെയോ അവകാശങ്ങളെയോ ഇല്ലാതാക്കുന്നില്ല. എന്നാൽ സമൂഹത്തിൽ തുല്യത ഉറപ്പാക്കാൻ, പ്രധാനമായും സ്ത്രീകളുടെ തുല്യത, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കുകയും അവർക്ക് തുല്യമായ അവകാശം കൊടുക്കുകയും ചെയ്യുക ഒരു പരിഷ്കൃത സമൂഹത്തിന് പ്രധാനപ്പെട്ടതാണ്. ഇത് ഈ മതാധിഷ്ഠിതമായ സിവിൽ നിയമങ്ങളെല്ലാം സ്ത്രീകളെ ഒറ്റപ്പെടുത്തുന്നതാണ്, അവർക്ക് സ്വത്തവകാശം നിഷേധിക്കുന്നതാണ്, അവരെ തെരുവിലിറക്കി വിടാൻ കഴിയുന്നതാണ്, അവരെ വീടിനുള്ളിൽ അടച്ചിടാൻ പറ്റുന്ന, ഇത്തരത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന നിയമങ്ങളെല്ലാം മാറി ഒന്നാക്കാനുള്ള ശ്രമത്തെ ഭയപ്പെടുന്നത് ആരാണ്? അവരാരായാലും ഏഷ്യാനെറ്റിൻ്റെ സർവേ നോക്കുക, ജനങ്ങളുടെ അഭിലാഷമാണ്, ജനങ്ങളുടെ പൊതുനിലപാടാണ്. ഈ നിലപാടിനെതിരെ നിങ്ങൾ നിലപാടെടുത്താൽ ഒറ്റപ്പെടുകയുള്ളൂ. അത് BJP അടക്കം ഈ ഏകീകൃത സിവിൽ കോഡുമായി മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് ഗുണം ചെയ്യുകയേ ഉള്ളൂ.